ദീർഘമായൊരു രാത്രി യാത്രയ്ക്ക് ശേഷം ഞാൻ സഞ്ചരിക്കുന്ന മലിൻഡോ എയർ വിമാനം കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് നമ്പർ 2-ൽ ഇറങ്ങിയിരിക്കുകയാണ്. നേരം പുലർച്ചെ 5 മണിയാവുന്നതേയുള്ളൂ. പ്രഭാതകിരണങ്ങൾ പടർന്നു തുടങ്ങിയിട്ടില്ല. ഈ ദിനങ്ങളിൽ മലേഷ്യയിൽ രാവിലെ 7 മണിയെങ്കിലും ആവണം പ്രഭാത വെളിച്ചം പരക്കാൻ. ഇമിഗ്രേഷൻ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. ഇനി പുറത്തിറങ്ങണം. പക്ഷേ നേരം ശരിക്കും പുലർന്നതിന് ശേഷം മാത്രം പുറത്തിറങ്ങിയിട്ടേ കാര്യമുള്ളൂ. അതിനാൽ എയർപോർട്ടിലെ ഷോപ്പുകൾക്കിടയിലൂടെയെല്ലാം ഒന്ന് ചുറ്റി നടക്കുകയാണ്. ക്ലിയ 2 എന്നാണ് ഈ എയർപോർട്ടിൻ്റെ ചുരുക്കപ്പേര്. കൊലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് 2. കൊലാലംപൂരിലെ പ്രധാന എയർപോർട്ടിന് അനുബന്ധമായി ലോ കോസ്റ്റ് കാരിയർ ടെർമിനൽ എന്ന നിലയിൽ നിർമ്മിച്ചതാണ് ക്ലിയ 2. 2014 മെയ് മാസത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. എയർ ഏഷ്യയാണ് ക്ലിയ 2 കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന പ്രധാന വിമാന കമ്പനി. ബജറ്റ് എയർലൈനുകൾക്കുള്ള എയർപോർട്ടാണെന്നതുകൊണ്ട് പൊലിമ കുറവൊന്നുമില്ല. പക്ഷേ മറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനോളം പകിട്ടില്ല താനും. ലോകത്തെ ഏറ്റവും വലിയ ലോ കോസ്റ്റ് കാരിയർ ടെർമിനലാണിത്. 2.5 ലക്ഷത്തിലധികം സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ടെർമിനൽ, 68 ഡിപ്പാച്ചർ ഗേറ്റുകളും 80 എയറോ ബ്രിഡ്ജുകളുമുള്ള ഇവിടെ 220 കടകളും പ്രവർത്തിക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയരമുള്ള എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഉള്ളതും ഇവിടെ തന്നെ. എയർപോർട്ടിൽ നിന്നും സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന ബസ്സുകളുണ്ടെന്നറിയാം. അതിനുള്ള ടിക്കറ്റ് ഇവിടെയാണ് ലഭിക്കുക. 10 റിംഗിറ്റിൻ്റെ ഒരു ടിക്കറ്റ് എടുത്താൽ ബസ്സിൽ കൊലാലംപൂർ സിറ്റി സെൻറ്ററിലെത്താം. ടിക്കറ്റ് എടുത്ത് പുറത്തേക്കിറങ്ങി. ഇവിടെ നിന്ന് ടാക്സികളും കിട്ടും. ബസ്സിന് 10 റിംഗറ്റിൻ്റെ ടിക്കറ്റ് മതിയെങ്കിൽ ടാക്സിക്ക് 120 റിംഗറ്റ് നൽകണം. കാത്തു നിൽക്കെ ഒരു ബസ്സെത്തി. KL സെൻട്രലിൽ നിന്ന് ക്ലിയ 2-ലേക്കും തിരികെയും ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ഏറെ ലാഭകരമാണ് ഈ ബസ് യാത്രയെന്ന് പറയാം. 10 റിംഗിറ്റേ ഉള്ളൂ ടിക്കറ്റ് നിരക്ക്. കൂടുതൽ ആളുകൾ പല റൂട്ടുകളിലുള്ള ബസ്സിലേക്ക് പോകുന്നു. ഞാൻ കയറിയ ബസ് കൊലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്പർ 2-ൽ നിന്ന് സിറ്റി സെൻറ്ററിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ഏകദേശം 18 രൂപയ്ക്ക് തുല്യമാണ് മലേഷ്യൻ നാണയമായ 1 റിംഗറ്റ്. അതായത് 3.5 റിംഗറ്റ് $1 തുല്യമാണ്. 180 രൂപയ്ക്ക് ഈ ബസ് യാത്ര സാധ്യമാവുമെങ്കിൽ ടാക്സി വിളിക്കുമ്പോൾ 2000 രൂപയിലേറെ ചെലവിടണം. ധാരാളം ഇന്ത്യക്കാർ ജോലിക്കെത്തുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. ബസ്സിൽ ഇന്ത്യൻ വംശജരുമുണ്ട്. ഭൂമിപുത്ര എന്നറിയപ്പെടുന്ന മലയ് വംശജരും ചൈനക്കാരും കഴിഞ്ഞാൽ മലേഷ്യയുടെ ജനസംഖ്യയിൽ 3ആം സ്ഥാനം ഇന്ത്യക്കാർക്കാണ്. അതിൽ തന്നെ ദക്ഷിണേന്ത്യക്കാർ, പ്രത്യേകിച്ചും തമിഴരാണ് കൂടുതലും. പാതയുടെ വശങ്ങളിൽ കാണുന്നത് എണ്ണപ്പന തോട്ടങ്ങളാണ്. ലോകത്ത് ഏറ്റവും അധികം എണ്ണപ്പന കൃഷി നടക്കുന്ന 2ാമത്തെ രാജ്യമാണ് മലേഷ്യ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഗണിച്ച് മലേഷ്യൻ സർക്കാർ എണ്ണപ്പനയുടെ കൃഷിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ. എണ്ണപ്പന തോട്ടങ്ങൾക്ക് നടുവിൽ പെട്രോണാസിൻ്റെ പെട്രോൾ പമ്പുകൾ. മലേഷ്യയുടെ ദേശീയ എണ്ണക്കമ്പനിയാണ് പെട്രോണാസ്. സിഖുകാർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുണ്ട് ബസ്സിൽ. 19-ആം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ആരംഭിച്ചതാണ് ഇന്ത്യക്കാരുടെ മലേഷ്യയിലേക്കുള്ള കുടിയേറ്റം. അക്കാലത്ത് മലയ എന്നാണ് മലേഷ്യ അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ ആരംഭിച്ച തോട്ടങ്ങളിലും കെട്ടിട നിർമ്മാണ ഗതാഗത മേഖലകളിലും പണിയെടുപ്പിക്കുന്നതിനായി കങ്കാണിമാർ മുഖേന ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പ്രാചീന കാലം മുതൽ സുപ്രധാന വ്യാപാര മാർഗങ്ങളുടെ സംഗമസ്ഥാനം എന്ന നിലയിൽ പ്രാധാന്യമാർന്ന സ്ഥലമായിരുന്നു മലയ. BC 3-ആം നൂറ്റാണ്ടിൽ കച്ചവടക്കാരിലൂടെ ഇന്ത്യൻ സംസ്കാരം മലയിൽ എത്തി എന്നാണ് ചരിത്രം. അങ്ങനെ AD 1-ആം നൂറ്റാണ്ടായപ്പോഴേക്കും ഹിന്ദുമതവും ബുദ്ധമതവും ഇന്നാട്ടിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് കൊലാലംപൂർ സെൻറ്ററിലേക്ക്. നഗരത്തിൽ നിന്ന് തെക്കുപടിഞ്ഞാറ് ദിശയിൽ കുറേ അകലത്തിൽ കടൽ തീരത്താണ് എയർപോർട്ട്. മലേഷ്യയുടെ ചെറുഗ്രാമങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ അതീവ വളർച്ച നേടിക്കഴിഞ്ഞു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് മലേഷ്യ എന്നതുതന്നെയാണ് അതിന് കാരണം. തെക്കൻ ചൈന കടലിന്റെ രണ്ടു വശങ്ങളിലായാണ് മലേഷ്യയുടെ കിടപ്പ്. മെയിൻലാൻഡിന്റെ ഭാഗമായ പടിഞ്ഞാറൻ മലേഷ്യയും ബോർണിയോ ദ്വീപിന്റെ ഒരു ഭാഗവും ലാബുവൻ ദ്വീപും ഉൾപ്പെടുന്ന കിഴക്കൻ മലേഷ്യയുമാണ് രണ്ടു ഭാഗങ്ങൾ. മെയിൻലാൻഡിന്റെ ഭാഗമായ പടിഞ്ഞാറൻ മലേഷ്യയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലേഷ്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 68% ഇപ്പോഴും വനമാണ്. ആ വനത്തെ പൂർണ്ണ രീതിയിൽ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ബദ്ധശ്രദ്ധരാണ്. 3,33,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മലേഷ്യയിൽ വെറും 3% ഭൂമി മാത്രമേ കൃഷിക്ക് യോഗ്യമായിട്ടുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. 3 കോടി മാത്രമാണ് മലേഷ്യയുടെ ജനസംഖ്യ. മലേഷ്യയുടെ 1/10 മാത്രം വിസ്തൃതിയുള്ള നമ്മുടെ കേരളത്തിൽ 3,33,00,000 ജനസംഖ്യയെന്ന് ഓർക്കണം. നഗരത്തിന്റെ പ്രാന്തഭാഗത്തേക്കെത്തുമ്പോൾ നിരവധി ഹൗസിംഗ് കോളനികൾ കണ്ടു തുടങ്ങുന്നു. 100 കണക്കിന് വില്ലകളുടെ സമുച്ചയങ്ങൾ. ആധുനിക കാലത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 1980കൾ മുതൽ അതിവേഗം വളർച്ച നേടിയ രാജ്യമാണ് മലേഷ്യ. 1998 മുതൽ വലിയ തോതിൽ എണ്ണഖനനം തുടങ്ങിയതോടെ ആ വളർച്ച ദ്രുതഗതിയിലായി. എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വമ്പൻ നിക്ഷേപം മലേഷ്യയിലുണ്ട്. റബ്ബർ, എണ്ണപ്പന എന്നിവയുടെ കൃഷിയും ഈ നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുന്നു. ഭരണഘടന അനുസൃതമായ രാജവാഴ്ച നിലനിൽക്കുന്ന നാടാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജാവുള്ള ലോകത്തെ ഒരേയൊരു രാജ്യം. മലായി നാട്ടുരാജ്യങ്ങളിലെ 9 സുൽത്താൻമാരിൽ ഒരാളെ 5 വർഷത്തേക്ക് രാഷ്ട്രത്തലവനായി തിരഞ്ഞെടുക്കുന്നു. പരമോന്നത ഭരണാധിപൻ എന്നതാണ് രാജാവിൻ്റെ വിശേഷണം. എന്നാൽ ഈ രാജാവിന് ഭരണകാര്യങ്ങളിൽ വലിയ അധികാരമൊന്നുമില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഇതാണ് മലേഷ്യയുടെ പൊതുവായ ഭൂപ്രകൃതി. വൃക്ഷനിബിഡമായ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ഒരു പ്രദേശം. അതിനിടയിൽ ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ. ആധുനികമായ ഒരു അർബനൈസേഷൻ പ്ലാനുള്ള നഗരമാണിത്. നഗരപ്രാന്തത്തിൽ അപ്പാർട്ട്മെന്റുകളുടെ വലിയ നിരകൾ. യൂറോപ്യൻ നിലവാരത്തിലാണ് ഇപ്പോൾ മലേഷ്യയുടെ വളർച്ച. കൊലാലംപൂർ സിറ്റിയോടടുക്കുമ്പോൾ 50-60 നിലകളുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാവുന്നു പ്രധാന കാഴ്ച. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പുരോഗതിയുള്ള നഗരങ്ങളിലൊന്നാണ് കൊലാലംപൂർ. ഈ പുരോഗതി രാജ്യമെങ്ങും വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ആധുനിക കാലത്തെ കാഴ്ച. ചുരുങ്ങിയ കാലത്തിനുള്ളിലുണ്ടായ കുതിച്ചുചാട്ടമാണിത്. 1970ൽ 75% മലേഷ്യക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അന്ന് ഇവിടെയുണ്ടായിരുന്ന ചൈനക്കാർക്കായിരുന്നു സാമ്പത്തിക മേൽക്കോയ്മ. വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണ് മലായ് വംശജരുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയുടെ മുൻകാഴ്ചയാണ് മലേഷ്യയുടെ ഇന്നത്തെ പുരോഗതിക്ക് നിദാനം. 1974 മുതൽ 77 വരെ വിദ്യാഭ്യാസ മന്ത്രിയും 1981 മുതൽ 2003 വരെ പ്രധാനമന്ത്രിയുമായിരുന്ന മഹാതീർ മുഹമ്മദായിരുന്നു ആ നേതാവ്. 1970ൽ 75% മലേഷ്യക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നെങ്കിൽ 1998ൽ വെറും 8% അത് ചുരുങ്ങി. 4 പഞ്ചവത്സര പദ്ധതികളിലൂടെയായിരുന്നു ഈ മുന്നേറ്റം. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പുരോഗതിയുള്ള നഗരങ്ങളിലൊന്നായി കൊലാലംപൂർ വളർന്നതും ഇക്കാലത്താണ്. 2020ൽ പൂർണ്ണ വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മലേഷ്യയുടെ മുന്നേറ്റം. അത് സാധ്യമാവുമെന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ സർവ്വമേഖലയിലും നടക്കുന്ന വികസന പ്രക്രിയ നൽകുന്ന സൂചന. കൊലാലംപൂരിലെ ലിറ്റിൽ ഇന്ത്യ എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യക്കാരുടെ സ്ഥാപനങ്ങളാണ് പാതയുടെ ഇരുവശത്തും. സീതാറാം സ്റ്റോഴ്സ്, മദ്രാസ് ജുവലറി, മംഗളദീപം, ചെന്നൈ പ്രോപ്പർട്ടീസ്, ബോംബെ പോയിന്റ് എന്നിങ്ങനെ സ്ഥാപനങ്ങളുടെ പേരുകൾ തന്നെ ഇന്ത്യൻ പ്രാതിനിധ്യം വ്യക്തമാക്കുന്നു. പാതയ്ക്കും നടപ്പാതയ്ക്കുമിടയിൽ ഇന്ത്യൻ ശൈലിയിലുള്ള ആർച്ചുകൾ. ലിറ്റിൽ ഇന്ത്യ പിന്നിട്ട് ബസ് കൊലാലംപൂർ സെൻട്രൽ എന്ന പ്രദേശത്തേക്ക് എത്തുന്നു. KL Central എന്ന ചുരുക്കപ്പേര്. കൊലാലംപൂരിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. സ്റ്റേഷൻ ബിൽഡിങ്ങിനടിയിൽ ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. അവിടെയാണ് ഈ ബസ് ചെന്നു നിൽക്കുക. പാർക്കിങ്ങിൽ നിന്ന ബസ്സിൽ നിന്ന് മറ്റു യാത്രക്കാർക്ക് പിന്നാലെ ഞാനും പുറത്തേക്കിറങ്ങി. ഇവിടെ നിന്നും ഈ ബസ് വീണ്ടും എയർപോർട്ടിലേക്ക് പോകും. ഈ വഴിയിലൂടെ നേരെ പുറത്തേക്ക് നടന്നാൽ അവിടെ ടാക്സി ലഭിക്കുമെന്ന് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു. ക്ലിയ വണ്ണിലേക്ക് പോകുന്ന ബസ്സുകളും ഇവിടെയുണ്ട്. രണ്ട് എയർപോർട്ടുകളിലേക്കുമുള്ള ബസ്സുകൾ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. ഏത് എയർപോർട്ടിലേക്കുള്ള ബസ്സാണെന്ന് മനസ്സിലാക്കി കയറണമെന്ന് മാത്രം. രണ്ട് എയർപോർട്ടുകളും തമ്മിൽ 3 കിലോമീറ്ററിൻ്റെ അകലമുണ്ട്. ഞാൻ പുറത്തേക്കുള്ള നടത്തം തുടരുകയാണ്. ഇതിൻ്റെ നേരെ മുകളിൽ റെയിൽവേ സ്റ്റേഷനാണെന്ന് ഓർക്കണം. പുറത്തിറങ്ങുമ്പോൾ അങ്ങകലെ ഏതാനും ചുവന്ന ടാക്സികൾ കാണുന്നു. അവിടെ നിന്നൊരു ടാക്സി പിടിക്കണം. രാവിലെ തന്നെ ഹോട്ടലിലേക്ക് പോകേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ഒരു ടാക്സി പിടിച്ച് നേരെ സിറ്റിയുടെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടങ്ങാം. ഇത്തരം സാധാരണ കാറുകളല്ലാതെ ഇന്നോവ പോലുള്ള വാഹനങ്ങളും ടാക്സികളായുണ്ട്. അത്തരമൊന്ന് കണ്ടെത്തി. ഇത് ഗോപി. ആൾ തമിഴനാണ്. 3 തലമുറകളായി മലേഷ്യയിൽ വസിക്കുന്ന തമിഴ് കുടുംബത്തിലെ അംഗം. കൊലാലംപൂരിലെ ടാക്സി ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും തമിഴരാണ്. മലയ് വംശജരായ അധികം ഡ്രൈവർമാരെ കാണില്ല. ഇന്നൊരു ദിവസം മുഴുവൻ എന്നെ കൊലാലംപൂരിൻ്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഗോപി ഏറ്റിരിക്കുന്നത്. നഗരയാത്ര തുടങ്ങിയിരിക്കുകയാണ്. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വലിയ തിരക്കില്ലാത്ത സുന്ദരമായ പാതകൾ. ഒരു ഉദ്യാന നഗരമാണ് കൊലാലംപൂർ എന്ന് പറയാം. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളെല്ലാമുള്ള എന്നാൽ വൃക്ഷനിബിഡമായ ഒരു നഗരം. 1850കളിലാണ് കൊലാലംപൂർ രൂപപ്പെടുന്നത്. അക്കാലത്തെ മലയ് രാജാവായിരുന്ന അബ്ദുള്ള ബിൻ ജാഫർ രാജ്യത്തെ ടിൻ ഖനികളിൽ ജോലി ചെയ്യാൻ ചൈനയിൽ നിന്നും കുറേ തൊഴിലാളികളെ വരുത്തി. കലക്കനദി എന്നർത്ഥമുള്ള സുങ്കായ് ഗോംബാക്കും ക്ലാങ് നദിയും സംഗമിക്കുന്നിടത്താണ് ചൈനയിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നിറങ്ങിയത്. അവരിവിടെ ഒരു സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചു. കാലക്രമത്തിൽ കൂടുതൽ ചൈനക്കാരെത്തി. ഖനനം ചെയ്തെടുക്കുന്ന തകരം വിപണനം ചെയ്യാനുള്ള ഒരിടമായി അവർ പ്രദേശത്തെ മാറ്റിയെടുത്തു. അവിടമാണ് പിന്നീട് ഇന്നത്തെ കൊലാലംപൂരായി വളർന്നത്. ഇന്നൊരു ആസൂത്രിത നഗരമാണ് കൊലാലംപൂർ. വിശാലമായ പാതകൾ, പുല്ലുപിടിപ്പിച്ച് മനോഹരമാക്കിയ പാതയോരങ്ങൾ, ഇടത്തൂർന്നു വളർന്നു നിൽക്കുന്ന മരങ്ങൾ. നഗരത്തിൻ്റെ പ്രധാന ഭാഗമാണ് മുന്നിൽ കാണുന്നത്. വലതുവശത്ത് പെട്രോണാസ് ഇരട്ട ഗോപുരങ്ങൾ. അവിടമൊക്കെ ഇന്നെനിക്ക് സന്ദർശിക്കാനുള്ളതാണ്. തലയ്ക്ക് മീതെ കൂടി ഓവർബ്രിഡ്ജും മോണോറെയിലിൻ്റെ പാളങ്ങളും കടന്നു പോകുന്നു. നഗരത്തിലെ ഗതാഗതത്തിനുള്ള ഒരു പ്രധാന സംവിധാനമാണ് മോണോറെയിൽ. ഞാൻ ആദ്യമായി മോണോറെയിലിൽ യാത്ര ചെയ്യുന്നത് കൊലാലംപൂരിൽ വെച്ചാണ്. 2002-ൽ ഈ നഗരത്തിൽ വന്നപ്പോഴായിരുന്നു അത്. 8.5 കിലോമീറ്റർ ഭാഗത്താണ് നഗരത്തിൽ മോണോറെയിലുള്ളത്. അതിനിടയിൽ 11 സ്റ്റേഷനുകളുമുണ്ട്. വർഷം തോറും 2 കോടിയിലേറെ യാത്രക്കാർ ഇവിടെ മോണോറെയിലിൽ യാത്ര ചെയ്യുന്നു. സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ മോണോറെയിലിനെ വിപുലീകരണം ലക്ഷ്യമിട്ട് 2007-ൽ മലേഷ്യൻ ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ഇക്കാണുന്നതാണ് മോണോറെയിൽ സ്റ്റേഷനുകൾ. നഗരത്തിലെ ഏറ്റവും സജീവമായ ബുക്കിത് ബിന്ദാങ് എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൊലാലംപൂരിലെ എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റാണ് ബുക്കിത് ബിന്ദാങ്. നിരവധി ഷോപ്പിംഗ് സെൻ്ററുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും ബാറുകളും നൈറ്റ് മാർക്കറ്റുകളുമെല്ലാം ഈ പ്രദേശത്തുണ്ട്. ബുക്കിത് ബിന്ദാങ്ങിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അതിനാൽ വൈകുന്നേരം തിരികെ ഇവിടേക്ക് തന്നെ വരേണ്ടതുണ്ട്. ആധുനികമായ കാഴ്ചകളിലൂടെ ഒന്ന് കറങ്ങി ആദ്യം പോകുന്നത് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്കാണ്. ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന സുപ്രധാനമായ സ്ഥലത്തുനിന്ന് തന്നെ നഗരത്തിലെ സഞ്ചാരം തുടങ്ങാമെന്നാണ് തീരുമാനം. പാതയോരത്ത് നിരവധി വൻകിട ഹോട്ടലുകൾ. ഇതെല്ലാം ബുക്കിത് ബിന്ദാങ്ങിൻ്റെ ഭാഗമായ പ്രദേശം തന്നെയാണ്. നേരെ മുന്നിൽ കാണുന്നത് മേ ബാങ്ക് എന്ന മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. മേ ബാങ്ക് ടവർ എന്നറിയപ്പെടുന്ന ആ കെട്ടിടം കൊലാലംപൂരിൻ്റെ ലാൻഡ്മാർക്കുകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. 50 നിലകളാണ് അതിനുള്ളത്. പണ്ട് കൊലാലംപൂർ നഗരം രൂപപ്പെട്ട് വികസിച്ച ഭാഗങ്ങൾ തന്നെയാണ് ഇത്. ഡൗൺ ടൗൺ ഏരിയ. 16 ലക്ഷം ആളുകൾ വസിക്കുന്ന നഗരമാണ് കൊലാലംപൂർ. മലേഷ്യയുടെ സാമൂഹിക സാമ്പത്തിക വ്യാപാര ഭരണസിരാ കേന്ദ്രം. ലോക നഗരങ്ങളുടെ പട്ടികയിൽ 48ാം സ്ഥാനമുണ്ട് കൊലാലംപൂറിന്. യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് ഇങ്ങനെ ഒരു കെട്ടിടം കാണാം. മഹ്കാമ ടിങ്കി എന്ന പഴയ കോടതി മന്ദിരമാണിത്. അത് പിന്നിട്ടതോടെ ഒരിടത്ത് കാർ നിർത്തി ഞാനിറങ്ങി. ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന നഗരചത്വരത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഈ ചത്വരത്തിന് ചുറ്റുമായാണ് നഗരത്തിലെ പ്രധാന ചരിത്ര മന്ദിരങ്ങളെല്ലാം നിലകൊള്ളുന്നത്. സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗാണ് ഇത്. 1894 മുതലുള്ള 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ മന്ദിരം. 41 മീറ്റർ ഉയരമുള്ള ഈ ക്ലോക്ക് ടവറായിരുന്നു 20ാം നൂറ്റാണ്ടിൽ കൊലാലംപൂരിൻ്റെ ലാൻഡ്മാർക്ക്. മലേഷ്യ ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. 1971 ഭീകരമായ വെള്ളപ്പൊക്കത്തിൽ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 1978ലാണ് ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. പല കാലങ്ങളിൽ പല നിയോഗങ്ങളായിരുന്നു ഈ കെട്ടിടത്തിന്. ഇപ്പോൾ മലേഷ്യയുടെ ഇൻഫർമേഷൻ, കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഇതിലാണ്. ബിൽഡിങ്ങിന് പിറകിലൂടെയാണ് ഗോംബാക് നദി ഒഴുകുന്നത്. അതിനു കുറുകെയുള്ള പാലം കടക്കുമ്പോൾ കൂടുതൽ ചരിത്ര മന്ദിരങ്ങൾക്കരികിലേക്കാണ് എത്തുന്നത്. കൊലാലംപൂരിൻ്റെ പഴയ സിറ്റി ഹാൾ ആയിരുന്ന പാങ്കുങ് ബന്ദരായയാണ് ഇത്. 1896 മുതലുള്ള 8 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായ മന്ദിരം. പാങ്കുങ് ബന്ദരായയിൽ എല്ലാ ദിവസവും മഡ് എന്നൊരു ഷോ അരങ്ങേറുന്നുണ്ട്. അവർ സ്റ്റോറി ഓഫ് കൊലാലംപൂർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ നൃത്തസംഗീത നാടകശില്പത്തിലൂടെ മലേഷ്യയുടെ ചരിത്രമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ചുടുകട്ട കൊണ്ട് പ്രത്യേക ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചത്വരത്തിന് ചുറ്റുമുള്ളത്. മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ആൻറ്റിക്വിറ്റീസ് ആക്ട് പ്രകാരം ഹെറിറ്റേജ് ബിൽഡിങ്ങുകളായി സംരക്ഷിച്ചു വരികയാണ് ഇതെല്ലാം. ഇതുവഴിയാണ് ഞാൻ കാറിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് വന്നത്. ഒരു കാലത്തെ മലേഷ്യയുടെ പരമോന്നത കോടതി പ്രവർത്തിച്ചിരുന്ന മന്ദിരമാണിത്. അതിനു മുന്നിലൂടെ ആധുനിക കാലത്തെ മെട്രോ റെയിൽ കടന്നുപോകുന്നു. മോണോ റെയിൽ മാത്രമല്ല, മെട്രോ റെയിലുമുണ്ട് ഈ നഗരത്തിൽ. കുറച്ചകലെയായി ദീവൻ ബന്ദരായ എന്ന വലിയൊരു കെട്ടിടം കാണുന്നു. കൊലാലംപൂരിൻ്റെ ഇപ്പോഴത്തെ സിറ്റി ഹാളാണ് അത്. നഗരഭരണത്തിൻ്റെ സിരാകേന്ദ്രം. 1980കളിൽ പണിത മന്ദിരമാണ്. അക്കാലത്ത് നഗരത്തിലെ വലിയ കെട്ടിടമായിരുന്നു അത്. ഇപ്പോഴാകട്ടെ നഗരത്തിലെ കെട്ടിട നിർമ്മാണ ശൈലി ആകെ മാറിയിരിക്കുന്നു. ഞാൻ തിരികെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് നടക്കുകയാണ്. ഒട്ടേറെ ചരിത്രമുള്ള ഒരു സ്ക്വയറാണ് അത്. ചരിത്ര മന്ദിരങ്ങളെല്ലാം പുത്തനൊരു തിളക്കത്തോടെയാണ് ഇവിടെ നിലകൊള്ളുന്നത്. സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിൻ്റെ പൂർണ്ണരൂപം ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ചെമ്പുകൊണ്ടുള്ള താഴികക്കുടങ്ങളും കൂറ്റൻ ക്ലോക്ക് ടവറുമെല്ലാമായി അതങ്ങനെ നിലകൊള്ളുന്നു. ബ്രിട്ടീഷ് നാളുകളിൽ മലേഷ്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ആർക്കിടെക്ട് ആർതർ ചാൾസ് ആൽഫ്രഡ് നോർമനാണ് ഈ മന്ദിരത്തിൻ്റെ ശില്പി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഫെഡറൽ സെക്രട്ടേറിയറ്റ് എന്നും ഗവൺമെൻറ് ഓഫീസസ് എന്നുമൊക്കെയാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് അറിയപ്പെട്ടിരുന്നത്. മലേഷ്യയുടെ സ്വാതന്ത്ര്യദിന പരേഡുകൾ ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികൾ അരങ്ങേറുന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയർ, ഇവിടെ നിന്നുമാണ് ഞാൻ കോലാലംപൂരിലൂടെയുള്ള സഞ്ചാരം ശരിക്കും ആരംഭിക്കുന്നത്.